Hello, welcome back to Mishi Lovers. And again, I love the Mishishanga. Now, my record is not going to be able to achieve it. I'm going to be able to get Alright, now we have a video on Amazon and daily wear chain. Now, we have a little bit of 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 a shade on a tibble shade on a texture mock card on a station on the glass team up in the link in the description box in down. We will put to check here. Up a number in the video number card up on in the machine of post 40 women problems are linked. Other than your chit chat and at other than up the situation, still can down a problem. Any key feel the cost of problem like Yana other than mood swings, Vernanda, Pinandana number mood swings on a mainly Pinanamade health wise, some bongler Pinanamade in the barina the physical item problems. Problems. We have a lot of problems. We have a problems. We have a lot of 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 problems. First thing is mood swings. That's why we have to ask the age of the question. But still, we have to ask mood swings. But we have to ask this question. I am going to go to the first thing. And second thing is body dysmorphia. That is why we are over caring. You will feel ugly. I am going to work out.
ഇത്രയും എനിക്ക് ഒബ്സസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വർക്കൗട്ട് എന്ന് പറയുന്നത്. എനിക്കത് ചെയ്തിട്ട് ഇനി ഒരു ദിവസം ചെയ്തിട്ട് ഭയങ്കര മൂഡ് ഔട്ട് ആവുന്ന ആളായിരുന്നു. അതിനോട് എനിക്കിപ്പോ ഒരു ഞാൻ ഇങ്ങനെ പോസ്റ്റ്പോൺ ചെയ്യും. രാവിലെ ആകുമ്പോൾ കുറച്ചേരം കേട്ട് കുറച്ചേരം ഞാൻ ഉച്ചയോ ഭയങ്കരമായിട്ട് ഭയങ്കര പോകുന്നു വേണ്ട നാളെ രാവിലെ ചെയ്യാം അങ്ങനത്തെ ഒരു ഇതിലേക്ക് പതുക്കെ ഞാൻ വീഴുന്നുണ്ട്. അത് ഈ ഒരു എനിക്ക് തോന്നുന്നു ഈ ഒരു സമയത്ത് വന്നൊരു സംഭവമാണ്. അതായത് ഒരു ലേസ്നെസ് അല്ലെങ്കിൽ ലേസ്നെസ് എന്ന് പറയാം. അതും പോസ്റ്റ്പോണ്ടിങ് തിങ്സ്. നാളെ പോവാം, എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ ഇപ്പം എനിക്ക് നാളെ പോവാം, മറ്റന്നാൾ പോവാം, അല്ലെങ്കിൽ അങ്ങനെ മാറ്റി വെക്കുന്ന ഒരു സംഭവം. അതും എനിക്ക് തോന്നുന്നു ഈ ഒരു സമയത്താണ് കൂടുതലായിട്ട് പൊട്ടി പുറപ്പെട്ടത് എന്നുള്ളത്. വെറുതെ ഞാൻ മുടി വെട്ടിയിരുന്നു കേട്ടോ, നിങ്ങൾ കണ്ടായിരുന്നു കുറച്ചധികം വെട്ടിപ്പോയി. അയാൾ എന്നോട് വെച്ച് ഇങ്ങനെ ഇത്രയും കാണിച്ചിട്ട് ഇത്രയും വെട്ടിയാൽ മതി വെച്ചു ഞാൻ വെട്ടെന്ന് പറഞ്ഞപ്പോൾ ഇപ്പം നല്ല വെട്ടി. അപ്പം നമ്മൾ വളരും. അപ്പം അങ്ങനെയാണ്. അപ്പം അങ്ങനത്തെ ഒരു കാര്യം എനിക്ക് എൻ്റെ ലൈഫിൽ വന്നിട്ടുണ്ട്. നിങ്ങളിൽ എത്ര പേര് വന്നിട്ടുണ്ടെന്ന് അറിയാം. ഞാനിങ്ങനെ ഏകദേശിക്കുകയാണ്. അടുത്തത് ആങ്കർ ഇഷ്യൂസ്. പെട്ടെന്ന് ദേഷ്യം വരാം, പെട്ടെന്ന് എല്ലാത്തിനോടും ദേഷ്യം തോന്നുക, പെട്ടെന്ന് ചൂടാവുക, അങ്ങനത്തെ ഒരു ഇഷ്യൂസ്. ഹസ്ബൻഡിനോടാണെങ്കിലും അപ്പഴാ വീട്ടിൽ അമ്മയുടെ അടുത്താണെങ്കിലും ഓവർ ഇറ്റ് ഇസ് പെട്ടെന്ന് ദേഷ്യം തോന്നുക, അതൊരു ആങ്കർ ഇഷ്യൂസ് എനിക്ക് ഭയങ്കരമായിട്ട് വന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അതെല്ലാം ഈ എനിക്ക് തോന്നുന്നു ബോഡിയിൽ ഉണ്ടാവുന്ന ചില ഹോർമോൺസിൻ്റെയോ ഒക്കെ പ്രശ്നങ്ങളാകാം. അത് ചിലർക്ക് മുന്നേ വരാം, ചിലർക്ക് കുറേ നാൾ കഴിഞ്ഞ് വരാം, ചിലർക്ക് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഡിപ്പെൻസ് ഓൺ എനിക്ക് തോന്നുന്നു ഹോർമോൺസിൽ വന്നൊരു വ്യതിയാനങ്ങളായിരിക്കണം എന്ന് എനിക്ക് തോന്നുന്നു. നല്ല ആങ്കർ പണ്ടേ എനിക്ക് കുറച്ച് ആങ്കർ കൂടുതൽ അന്തേഷിക്കാരെയാണ് ഞാൻ മുൻദേശമുള്ള ആളാണ്. പക്ഷെ ഈ ഇടയായിട്ട് ഇച്ചിരി കുറച്ച് കൂടുതലാണ്. ഇപ്പം എല്ലാവരും പറയും അത് വേണ്ട, ഞാൻ പറയുന്നില്ല, അത് പൊളിറ്റിക്കലി കറക്റ്റ് അല്ല. അപ്പം ശരി, അപ്പം അതാണ് അടുത്ത കാര്യം. നിങ്ങൾ ആർക്കൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ഇപ്പോൾ എന്ത് കണ്ടാലും ദേഷ്യം വരാം, പെട്ടെന്ന് സങ്കടം വരാം, പെട്ടെന്ന് കരയുക, അല്ലെങ്കിൽ എന്താ പറയുന്നത് എല്ലാത്തിനോടും ഓ അത് ശരിയാക്കി ഇത് ശരിയായിട്ടില്ല ഇങ്ങനെ ചെയ്യാം അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടോ, തോന്നി നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. കാരണം നിങ്ങൾ തന്നെയല്ല, കുറേ പേരുണ്ടാവും ഈ ഒരു കാറ്റഗറിയിൽ വരുന്നത്. ആൻഡ് അടുത്തത് ഒന്നും ഒരു കാര്യമില്ലാതെ വെറുതെ വിഷമിക്കാം, വെറുതെ ഇങ്ങനെ വിഷമിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഒന്നും ഉണ്ടാവില്ല, ഒരു കാര്യം ഉണ്ടാവില്ല, എന്നാലും ചുമ്മാ വിഷമിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. ചിലപ്പോൾ പെട്ടെന്ന് പടേ എന്ന് പറഞ്ഞ് കരയുക. ഇതൊക്കെ എനിക്ക് ഈ ഒരു സമയത്ത് വന്ന പ്രശ്നങ്ങളാണ്. അതിനെ എല്ലാവരും ഡിപ്രഷൻ്റെ കാറ്റഗറിയിലേക്ക് വരും. പക്ഷേ ഞാൻ അതിനെ വിളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എല്ലാവരും ഇപ്പോൾ ചെറിയ വിഷമാണെങ്കിൽ തന്നെ ഓഹ് എനിക്ക് ഡിപ്രഷനാണ്. ഡിപ്രഷൻ ആക്ച്വലി ഭയങ്കര വേറൊരു ഇതാണ്. അത് ഫിസിക്കൽ പറഞ്ഞ അല്ലെങ്കിൽ ഒരു ക്ലിനിക്കൽ ഡിപ്രഷൻ ഇസ് ഡിഫറെൻറ്റ്. നമുക്ക് വെറുതെ തോന്നുന്ന സങ്കടമൊന്നും അല്ലല്ലോ, ക്ലിനിക്കൽ ഡിപ്രഷൻ ഇസ് ഡിഫറെൻറ്റ്. സോ അത് ആണ്. അപ്പോൾ അങ്ങനെയൊരു സംഭവമുണ്ട്. ഒരു എന്താ പറയുക, ചുമ്മാ വിഷമിച്ചിരിക്കുക, ഒന്നും ഓഹ് ഒന്നും ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒന്നും ആയില്ല, അല്ലെങ്കിൽ ഒന്നും ചെയ്യുന്നില്ല, ഓഹ് ലൈഫിലൊന്നുമില്ല, ചുമ്മാ വെറുതെയാണ്, വെറുതെ ഒരു നോൺസെൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ ആലോചിച്ച് വിഷമിക്കുക എന്നുള്ളതാണ്. ഒരു റീസൺ ഉണ്ടാവില്ല. ചിലപ്പോൾ വെറുതെ എന്താ വേറെ ഒരാൾ കാര്യമില്ലാതെ വെറുതെ വിഷമിക്കുക എന്നുള്ളത് ഈ ഒരു സമയത്ത് എനിക്ക് വന്നതാണ്. ബട്ട് ഗോഡ്സ് ഗ്രേസ് എനിക്ക് അങ്ങനെ വിഷമിക്കേണ്ട ഒരു സാഹചര്യം എനിക്കിപ്പില്ല. ദൈവാനുഗ്രഹം കൊണ്ട് ടോട്ടലി ഹാപ്പി ആയിട്ട് ജീവിക്കാനുള്ളതാണ്. പക്ഷെ അറിഞ്ഞുകൂടാ എന്തിനാ വിഷമം എന്നുള്ളത്, ആ ഒരു കാര്യം അറിയിച്ചത്. അടുത്തത് ആണ് ചൂടെടുത്തിട്ട് രക്ഷിക്കുക. നല്ലോണം ഇതുണ്ടല്ലേ ഈ ചീവീട്, സോറി കേട്ടോ. അടുത്തത് വന്നതാണ് പിന്നെ നമ്മുടെ ബോഡിയിലുള്ള കുറച്ച് മാറ്റങ്ങൾ. മെനോപോസ് ഫിയർ, അതായത് നിങ്ങൾക്ക് ചിലവരൊക്കെ 38 മെനോപോസ് ആകും, ചിലർ 40 ആകും, 45 ആകും, 50 ഒക്കെ വരാവുന്നുണ്ട്. ബട്ട് എന്താണ് വെച്ചാൽ ഇപ്പം നമുക്കൊന്ന് പീരീഡ്സ് ഒന്ന് മാറുക, അല്ലെങ്കിൽ ഒന്ന് രണ്ട് കുറച്ച് ഒരാഴ്ച മാറുക, അല്ലെങ്കിൽ കുറച്ച് മുന്നേ ഇടാം. അപ്പം നമുക്ക് അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഓഹ് മെനോപോസ് ആകാൻ ടൈം ആയിട്ടുണ്ട്, ഇനിയിപ്പോൾ എന്താണ് ആ ഒരു ഇത് വരും, എന്താ പറയുന്നത് ആ ഒരു ചേഞ്ച് എൻ്റെ ബോഡിയിലും എല്ലാത്തിനും വരും. അപ്പോൾ എനിക്ക് അതിനോട് ഭയങ്കര ഒരു ഇത്, ഓഹ് മെനോപോസ് ആകും, ആകോ ആകോ. പക്ഷെ സത്യം പറയുകയാണെങ്കിൽ ഓഹ് ഈ നാശം നീങ്ങില്ല എന്നുള്ള സന്തോഷമായിരിക്കും. പക്ഷെ സ്റ്റീ അതുകൊണ്ട് വരണം ഹോർമോൺ പ്രോബ്ലംസ് ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഞാൻ വിചാരിക്കും ഷോ ഇനി അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ എനിക്ക് വരുന്നത്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. നോർമലി ഈ ഒരു ഏജിലുള്ളവർക്ക് അങ്ങനെ തോന്നാണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എനിക്ക് പേഴ്സണലി അറിയാം 38 ഓൾ ഓഫ് എ സഡൻ മെനോപോസ് ആയ ആൾക്കാരെനിക്ക് അറിയാം. സോ അത് ഒരു ഇതാണ്, അതൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ എന്താണ് നമ്മള് പിന്നെ അടുത്ത് എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓ ഇത്രയും പ്രായമായി, അതായത്
നമുക്ക് ഏജ് അങ്ങോട്ട് ഫീൽ ചെയ്യിക്കാം. എനിക്കിപ്പോൾ ഒരു 35, 38, 39 ഒക്കെ വരെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എപ്പോഴും ഒരു 25, 26, 27 ആ ഒരു ഏജ്. പക്ഷെ ഇപ്പോഴാണെങ്കിലും ഇത്രയും പ്രായമായി, ഇനിയിപ്പോൾ എന്തായിരിക്കും, ഇങ്ങനെ ആ ഒരു ഏജ് ഫീൽ ചെയ്ത് തുടങ്ങുക എന്നുള്ളത് എനിക്ക് പിഎഡായിട്ട് ഫീൽ ചെയ്ത് തുടങ്ങിയായിരുന്നു. അതൊക്കെ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻലി എന്താണ് ഈ ഒരു ഹോർമോണിൻ്റെ പ്രോബ്ലം കൊണ്ടൊക്കെ ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഞാൻ കൂടുതലും അതായത് പുറത്തു പോയി ആളുകളെ മീറ്റ് ചെയ്യുന്നില്ല. അതായത് നമ്മൾ വീടിനുള്ളിൽ തന്നെ ഇരുന്നാണ് വീഡിയോ എടുക്കുന്നതും അതും ചെയ്യുന്നതും. സോ പുതിയതായിട്ട് ആളുകളെ മീറ്റ് ചെയ്യാത്തതും, അല്ലെങ്കിൽ എന്താ പറയുന്നത് പുതിയതായിട്ട് ആളുകളെ കാണാതിരിക്കുക, അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, പുതിയതായിട്ടൊന്നും പഠിക്കാതിരിക്കുക, ഇതുകൊണ്ട് നമ്മൾ കീപ് എൻഗേജ്ഡ് ആയിട്ടിരിക്കാത്തതുകൊണ്ടാണെന്നോ എന്ന് തോന്നുന്നു മെയിൻലി ഈ ഒരു സംഭവങ്ങളൊക്കെ വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്ക് ആലോചിക്കാൻ കുറച്ച് സമയം ഉണ്ടാവും. അപ്പോൾ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ചെയ്യുന്ന ഈ എഡിറ്റിങ്ങിൻ്റെ ഇടയ്ക്കൊക്കെ ആണെങ്കിലും നമുക്കിരുന്ന് ആലോചിക്കാനുള്ള ആ ഒരു സമയമുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. എനിക്ക് ഞാൻ ഭയങ്കര ഓപ്പൺലിയാണ് സംസാരിക്കുന്നത്, അതായത് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം എന്നെനിക്ക് തോന്നുന്നു. ഓ ക്രിസ്മസ് ഇത്രയുമായി, ഇനി അങ്ങനെ ആയിരിക്കും, ഇങ്ങനെയായിരിക്കും, നിങ്ങൾ അങ്ങനെ തോന്നാറുണ്ടോ? ഓ ഇത്രയും പ്രായമായില്ല, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ്, ഇനിയിപ്പോൾ എന്ത് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ്. അതെനിക്ക് ഒരിക്കലും വരാത്തൊരു സംഭവമാണ്. പക്ഷേ ഈ കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്കത് വന്നു തുടങ്ങിയിട്ടുണ്ട്. അത് മാറ്റണം, 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 മാറ്റണം. അല്ലാതെ നമ്മൾ ശരിയാവില്ല. അത് ഇതായിപ്പോ എന്താ പറയുന്നത്, നമ്മൾ ടോട്ടലി വേസ്റ്റ് ആയിപ്പോ. ഇനി അടുത്തതാണ് പുറത്തു പോകാൻ മടിയില്ല ഉണ്ടാവുക. അതായത് ഇപ്പോൾ ഒരു ഹസ്ബൻഡ് ഇപ്പോൾ വീട്ടിലാണ്. പക്ഷെ ചിലപ്പോൾ വീക്കെൻഡ്സ് സാറ്റർഡേ സൺഡേ ഒക്കെ വരുമ്പോൾ എന്നോട് അവിടെ നിന്ന് വിളിച്ച് പറയും റെഡി ആയിട്ടിരിക്കുകയെന്ന് നമുക്ക് പുറത്ത് പോകാൻ പറയും. ഞാനിവിടെ വരുമ്പോഴും ഞാൻ റെഡി ആയിട്ടുണ്ടാവില്ല, ഞാൻ ആ കോളത്തിൽ തന്നെ ഇങ്ങനെ ഇരിക്കുകയായിരിക്കും. പക്ഷേ ഭയങ്കര മടി, റെഡി ആവാനുള്ള ഒരു മടി എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് ഈ ഇടയായിട്ട്. നിങ്ങൾ ആർക്കെങ്കിലും ഉണ്ടോ? അതോ നിങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് റെഡി ആയി പുറത്ത് പോകാൻ എന്നുള്ളത് ഒന്ന് പറയട്ടെ. എനിക്ക് ഭയങ്കര മടിയാണ് റെഡി ആവുക എന്നുള്ളത്. എനിക്കൊന്ന് ഏറ്റവും മടി എന്നോട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡി ആവാനാണെന്ന് ഞാൻ ഉത്തരം പറയും. അത്രയും മടിയാണ് എനിക്ക്. അങ്ങനത്തെ ഒരു സംഭവം എനിക്ക് വന്നിട്ടുണ്ട്. എന്തോരോ കാര്യങ്ങളല്ലേ മാറുന്നത്. പിന്നെ അടുത്തത് ഫുഡ് കഴിക്കാൻ തോന്നുക. അതായത് നമുക്ക് ഇങ്ങനെ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ അതിനെ കോമ്പൻസേറ്റ് ചെയ്യുന്നത് ഫുഡ് കഴിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാം, അതായത് എനിക്ക് ഫുഡ് കഴിക്കാൻ തോന്നും. അതായത് എന്താണ്, എനിക്ക് നോർമലി സ്വീറ്റ്സിനോട് അങ്ങനെ വലിയ താല്പര്യം ഇല്ലാത്ത ആളാണ്. പക്ഷേ ഇങ്ങനെ എന്താ ഈ ബ്രെഡ് ഐറ്റംസ് അങ്ങനത്തെ പഫ്സ് അങ്ങനത്തെ ആണല്ലോ, അതൊക്കെ ഉണ്ട്, അതൊക്കെ തിന്നാൻ തോന്നും. ചിലപ്പോൾ ഞാൻ സൊമാറ്റോയിൽ അത് ഓർഡർ ചെയ്ത് ചിലപ്പോൾ കഴിക്കും. ചില സമയത്ത് തിന്നാൻ തോന്നിയിട്ടില്ലെങ്കിൽ ഞാൻ കുറേ നാളത്തേക്ക് ഇതൊന്നും തിന്നില്ല, ഫുൾ പച്ചക്കറിയും വെറുതെ പുഴുങ്ങിയതൊക്കെ ഞാൻ കഴിക്കും. പക്ഷേ ഈ ഇടയിട്ട് ഞാനിങ്ങനെ ഓ അത് കഴിക്കാം, ഇത് കഴിക്കാം, എനിക്ക് അങ്ങ് ചിന്തയെ വരാത്ത ഒരാളാണ്. അതായത് ഫുഡ് കഴിക്കണം, അങ്ങനെ അവിടെ നിന്ന് പുറത്ത്, അത് ഈ എനിക്ക് കുറച്ച് വളരെ കുറച്ച് ഒരു മാസം ഒന്നും കഴിക്കില്ല, ഇങ്ങനെ അല്ലെങ്കിൽ കുറച്ച് നാളെ കഴിക്കില്ല, ഇങ്ങനെ ഒരു ഓവറേറ്റ് ചെയ്യണമെന്നുള്ളൊരു ഫീലിംഗ് വരുന്നത്. പക്ഷേ അത് ഞാൻ നന്നായിട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ അത് ഞാൻ കൺട്രോൾ ചെയ്യാൻ പഠിക്കുന്നുണ്ട്, പഠിച്ചു, അല്ലെങ്കിൽ ശരിയാവില്ല. നമ്മളിങ്ങനെ കൺട്രോളില്ലാതെ തിരുന്ന് നമ്മൾ അങ്ങനെ പോകും. ഇനി നോർമലി എനിക്കൊന്നും വരാറുള്ള ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹസ്ബൻഡായിട്ടുള്ള ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ വരുന്ന മാറ്റങ്ങൾ. പക്ഷെ അത് എനിക്ക് തോന്നുന്നു അത് കുറേ പേർക്കൊക്കെ അത് നമ്മളെ എന്താ പറയണത്, നമ്മുടെ ഒരു ബോഡി ഡിസ്മോർഫിയ കൊണ്ട് നമുക്ക് അതിൽ ശരിക്കും അതൊന്ന് എൻജോയ് ചെയ്യാൻ പറ്റാതെ വരാം. അങ്ങനത്തെ ഒരു ഒരു എന്താ പറയുന്ന ആ ഒരു സ്റ്റേജിലേക്ക് വരും. പക്ഷെ എന്താണ് അതിന് പറയുക, അത് നിങ്ങൾ അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? അതായത് അല്ലെങ്കിൽ ഓക്കെ ഹസ്ബൻഡിന് എന്നോടുള്ള അട്രാക്ഷൻ കുറയുന്നു, അല്ലെങ്കിൽ അങ്ങനത്തെ ആ ഒരു എന്താ പറയുന്നത് ആ ഒരു ഫിസിക്കൽ അട്രാക്ഷൻ കുറയുന്നു എന്നുള്ളൊരു ഒരു ഫീലിംഗ് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? തോന്നുന്നുണ്ടോ? ആക്ച്വലി തോന്നിയിട്ടുണ്ടോ എന്നല്ല, തോന്നുന്നുണ്ടോ അങ്ങനെ ഓ ഐ ലുക്ക് എന്താണ്, അല്ലെങ്കിൽ ഐ ലുക്ക് ഫാറ്റ്, ഐ ലുക്ക് ഓൾഡ്, ഐ ലുക്ക് അഗ്ലി എന്നുള്ളൊരു ഫീലിംഗ് ആർക്കെങ്കിലും തോന്നാറുണ്ടോ? തോന്നിയിട്ടുണ്ടോ എന്നെങ്കിൽ പറയട്ടോ. ബിക്കോസ് നമ്മൾ കാണുന്ന ആളുകൾക്കും എല്ലാവർക്കും അതൊരു ഉപകാരപ്പെടുന്ന ഒരു കാര്യമായിരിക്കും. അപ്പോൾ പക്ഷേ ലക്കി എനിക്ക് അങ്ങനത്തെ ഒരു എന്താ പറയുന്നത് ആ ഒരു പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെനിക്ക് ഐ തിങ്ക് എനിക്ക് അതൊന്ന് ഫിഗർ ഔട്ട് ചെയ്യേണ്ട കാര്യമാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതിനെപ്പറ്റിയും കൂടുതൽ പറയുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ലൈഫ് ഈ ഒരു 40 കഴിഞ്ഞതിന് ശേഷം വന്ന പ്രോബ്ലംസ് ഒക്കെ. അപ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് നേരിടുന്ന പ്രോബ്ലംസ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. ഇനി ഇതല്ലാതെ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്ന് നമുക്ക് ജസ്റ്റ് ഒരു എന്താ പറയുന്നത് നമുക്കൊന്ന് ചാറ്റ് ചെയ്യാം അതിൻ്റെ ഉള്ളിലിരുന്ന്. ഓക്കെ, നമുക്ക് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യണമെന്ന് നല്ലതല്ലേ അല്ലേ. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. ബട്ട് വാട്ട് എവർ ഇറ്റ് ഈസ്,
നമ്മളെ പുഷ് ചെയ്യാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. നമുക്ക് തെറാപ്പി വേണമെങ്കിൽ നമ്മൾ തെറാപ്പി എടുത്തേ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ പുഷ് ചെയ്തിട്ട് പോസ്റ്റ്പോൺ ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ മാറ്റി നിൽക്കുക എന്നുള്ളതാണെന്നല്ലാതെ വേറെ ആരും ഇല്ല എന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും ഓർക്കുക. അതാണ് ഞാനിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഞാൻ തന്നെ എല്ലാം ചെയ്യണം, എനിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ, ഞാൻ തന്നെ എല്ലാം ചെയ്യണം. എൻ്റെ ബോഡി, എൻ്റെ ശരീരം, എൻ്റെ മനസ്സ്, എൻ്റെ ഇമോഷൻസ് എല്ലാം ഞാൻ തന്നെയാണ് കൺട്രോൾ ചെയ്യുന്നത്. അല്ലാതെ വേറെ ആരെങ്കിലും കൺട്രോൾ ചെയ്യുന്നത് ശരിയാവില്ല. അത് ഈവൻ എൻ്റെ ഹോർമോൺസ് ആണെങ്കിൽ പോലും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. ഞാൻ അതിൻ്റെ അപ്ഡേറ്റ് ഒരു 3-4 മാസം കഴിയുമ്പോഴേക്ക് നിങ്ങൾക്ക് തരാം. അപ്പോൾ എല്ലാ 40+ ഉള്ള ബ്യൂട്ടീസും 50+ ഉള്ള ബ്യൂട്ടീസും 60+ ഉള്ള ബ്യൂട്ടീസൊക്കെ എന്താണ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം എന്തൊക്കെയാണ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു, ഇഷ്ടമായെങ്കിൽ പിന്നൊരു കാര്യം, ഇതിൽ നിങ്ങൾ തനിച്ചല്ല. അപ്പോൾ നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കണ്ടുവരാം. എല്ലാവരും സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ബൈ.